അല്ലാഹു പറയുകയാണ് അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവാൻ ഒരേ ഒരു ചിന്ത മാത്രമതി അടുത്ത ദിവസം ഞാൻ മരിക്കുമെന്ന് കരുതുക. ഈ ഭൂമിയുടെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, ഇവിടെ അടിച്ചു പൊളിക്കാനല്ല ഞാൻ വന്നത്, ഇവിടെ പരമാവധി എന്റെ കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അടിച്ചു പൊളിയൽ അല്പം കൂടുതലാണോ എന്ന് സംശയമുള്ളവരോട് ഇതിന് നമ്മൾ വന്നതല്ലോ, ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതല്ലോ, ഇവിടെ കൂത്തോടാ നമ്മൾ വന്നതല്ലോ, ഇവിടെ എന്ത് പ്രയാസമുണ്ടായാലും ആഖിറത്തിൽ പ്രയാസപ്പെടുത്തല്ലേ അല്ലോ എന്ന് ഈ ദുനിയാവിനെ വലിച്ചെറിയാൻ ഈ ദുനിയാവിന്റെ ദുഃഖത്തിന് പാമാക്യം കൊടുക്കാൻ പരലോകത്തിന്റെ വിഹ്ലതയെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കെന്റെ കയ്യിൽ എന്താണുള്ളത്, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എനിക്ക് ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ജീവിതത്തിൽ എന്നോർക്കാൻ. അത് കണ്ട് സഹോദരങ്ങളെ ഈ ഭൂമിയോട് തലാക്ക് ചെല്ലുക, ഈ ദുനിയാവിനെ വലുതായി കാണാതിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഒരു ദിവസം പാതിരാത്രി ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകൻ ഒന്നിച്ച് കിടന്നുറങ്ങവേ പാതിരാ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്നെ ഹബീബായ നബി തങ്ങളെ എന്റെ പരിസരത്ത് കാണാനില്ല. എനിക്ക് പേടിയായി വിഹുലതയായി. രാത്രിയിൽ എന്റെ കൂടെ കിടന്നുറങ്ങാമെന്ന എന്റെ പ്രവാചകന് വേടെ എന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബ് വിഹൃതയോടെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ ഹബീബായ നബി തങ്ങളെ കാണുന്നില്ല. ഞാൻ മദീന മുഴുവനും പരതി നോക്കി, അവിടെ എങ്ങും വന്നാണ്ട് റസൂലിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പന്റെ മനസ്സിനൊരു സന്തോ എനിക്കൊരു സംശയമായി. ഞാൻ ഉറങ്ങിയപ്പോ അടുത്ത ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ, പെണ്ണല്ലേ പെണ്ണങ്ങനെയൊക്കെ വിചാരിക്കൂ, പലപ്പോഴും അങ്ങനെയാണ്. എന്നെ ഉറക്കി കിടത്തിയിട്ട് മറുഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? എത്ര സുന്ദരമായ ചരിത്രമെന്നറിയോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, പാതിരാത്രിയിൽ ആരും അറിയാതെ പൂച്ചയെ പോലെ ശബ്ദം കേൾപ്പിക്കാറ് എല്ലാ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലും പോയി ഞാൻ നോക്കി, അവിടെ എന്നും അല്ലാണ്ട് റസൂല് വന്നിട്ടില്ല. പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. പാതിരാത്രിയിൽ ഹബീബായ നബി തങ്ങളുടെ അല്ലാണ്ട് റസൂലിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? പരിഭ്രാന്തിയോടെ ഞാൻ അവിടേക്ക് നോക്കുമ്പോ പെട്ടെന്നതാ പാതിരാ സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ, ശൈശവ ദിശയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ ഒരു കരച്ചിൽ കേട്ടു. പാതിരാ സമയത്ത് മദീനയിൽ ആരാണ് കരയുന്നത് എന്നറിയാണ്. പള്ളിയുടെ വാതിലിലൂടെ ഞാൻ എത്തി നോക്കുമ്പോ അവിടെ അല്ലാണ്ട റസൂൽ കിടന്ന് കരയുകയാ. ഹബീബായ നബി തങ്ങൾ റുക്കൂയിൽ കിടക്കുന്നുണ്ട്, കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടെടുക്കുന്നുണ്ട്. ഹബീബായ ഞങ്ങൾ സുജൂദിൽ കിടക്കുന്നുണ്ട്, ആ സുജൂദിൽ കിടന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലെ കരയുന്നുണ്ട്. അവസാന നിസ്കാരമൊക്കെ കിടന്ന് സുജൂദിൽ കിടന്ന് അല്ലാണ്ട റസൂൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. പാതിരാവിന്റെ നിശബ്ദതയിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നതെന്നറിയാണ്. ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു, ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. അപ്പോഴാണ് ദുആ എന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പ്രിയപ്പെട്ട മംഗളെ, ഒരു ഭാര്യ ഭർത്താവിന്റെ കഥയാണിത്. പാതിരാശയത്ത് ഭാര്യയോടത്ത് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങി, അവസാനം ഇടക്കെടുന്നേറ്റ് പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് കട്ടപ്പെട്ട് ദുആ ചെയ്യുന്നരെന്താ ആയിഷാ ബീവി പറയാ, ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചപ്പോ ആർക്കു വേണ്ടിയാണ് ഈ പ്രത്യേക സമയത്ത് ദുആ ചെയ്യുന്നത്? പ്രാണപ്രേയസിയായ ആയിഷക്കു വേണ്ടിയാണോ? കരളിന്റെ കഷണമായ ഫാത്തിമക്കു വേണ്ടിയാണോ? സഹോദരങ്ങളെ, പാതിരാവിന്റെ നിശബ്ദതയിൽ എഴുന്നേറ്റ് പോയി പള്ളിക്കുള്ളിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഹബീബായ നബി തങ്ങള് ദുആ ചെയ്തത് എന്തെന്നറിയോ? എന്റെ ഫാത്തിമയെ കാക്കണമെന്നല്ല, എന്റെ ആയിഷയെ കാക്കണമെന്നല്ല. അല്ലാഹുമ്മ ഹയനി മിസ്കീനാ
പടച്ചവനെ മുഹമ്മദിനെ നീ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലോ. ഇതുപോലൊരു ദുആ ഒരിക്കലും കേട്ടിട്ടില്ല. അല്ലാഹുവേ മുഹമ്മദിനെ നീ ദരിദ്രത്തിൽ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലോ. ഇത് പറയുമ്പോ ആയിഷാ ബീവി പറയാ, ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇനി എന്ത് ദാരിദ്ര്യമാണ് അഭിനുഭവിക്കാനുള്ളത്? ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദാരിദ്ര്യമില്ല. പലപ്പോഴും ഹബീബായ നബി തങ്ങളെ വയറ്റിൽ ഇങ്ങനെ കൈ ചേർത്ത് പൊട്ടിപ്പിടിച്ചിട്ട് വന്നിട്ട് പറയും, ആയിഷ വിശക്കുന്ന മോളെ, വിശക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താവ് വയറ്റിൽ പൊത്തു പിടിച്ചിട്ട് വരുമ്പോ അടുക്കളയിൽ നോക്കിയിട്ടൊരു കാരക്കയുടെ പകുതി പോലും കിട്ടാറ്. ഞങ്ങള് ഭാര്യമാര് വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭർത്താവ് വിശക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോ ഒരു കാരക്കയുടെ പകുതി എടുത്തു കൊടുക്കാൻ അടുക്കളയിലില്ലാറ്. ഞങ്ങള് ഭാര്യമാര് എത്രയോ പ്രാവശ്യം ഏങ്ങി ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. ഉപ്പളയിലെ പെങ്ങള് ഭർത്താവ് വന്നിട്ട് വിശക്കുന്നെന്ന് പറയുമ്പോ ഒരു നേരം കൊടുക്കാനില്ലെങ്കിലും അടുത്തൊരു നേരമെങ്കിലും കൊടുക്കാനുണ്ടല്ലോ. ഇത്രയേറെ ദാരിദ്ര്യമനുഭവിച്ചൊരു കുടുംബത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോ അടുത്തു വന്നിട്ട് പറയും, നിങ്ങൾ കരയണ്ട, ഞാനെന്ന് സുന്നത്തു നോമ്പ് പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പലപ്പോഴും ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാണ്ട് റസൂലിന്റെ വീട്ടിൽ പോകുമ്പോ ഹബീബായ നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നറിയോ? താവിയാ തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെയാണ് ഹബീബായ നബി തങ്ങളും ഭാര്യമാരും കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാല് മനസ്സിലാകുമോ? എന്നാണ് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെ കാൽമുട്ടുകള് വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുകയാ? ഇബ്നു അബ്ബാസേ, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും എന്തിനാണ് അങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, വലാ തജിദുലഹും അശാ, അവർക്കൊരൊറ്റ ദിവസം പോലും അത്താഴം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. പാതിര സമയം തുറങ്ങുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാനില്ലാതെ വയറൊട്ടി കിടക്കുമ്പോ ഉറക്കം വരാതെ കാൽമുട്ടുകൾ പള്ളയിലേക്ക് ചുരുട്ടി കേട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഹബീബായ നബിതങ്ങളെയും ഭാര്യമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുപ്പളയിലെ പെങ്ങളേതിനൊക്കെ ചിന്തിക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കിടന്ന് രാത്രിയിൽ കിടക്കാൻ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഭാര്യമാരുടെ കൂടെ കിടന്ന പ്രവാചകനാണ് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്, അല്ലാഹു അല്ലാഹുമ്മ അഹ്യിനീ മിസ്കീനാ വമിത്നീ മിസ്കീനാ, പടച്ചവനെ നീ എന്നെ ദരിദ്രനാക്കണേ അല്ലാ. ആയിഷ ബീവി പറയാണ്, ഇനി എന്ത് ദാരിദ്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കാറുള്ളത്? ഞങ്ങളും ദാരിദ്ര്യത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണ് കാരണമെന്നറിയോ? ഈ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ ചെറുപ്പക്കാരെ നമുക്ക് തല ഉയർത്തി നിൽക്കണ്ട്. അതുകൊണ്ട് കള്ളിനോട് വിട, കഞ്ചാവിനോട് വിട, സിനിമയോട് വിട, ആവാസങ്ങളോട് വിട, ഈ കാണുന്ന ദീനിനെ നിരക്കാത്ത ആവാസങ്ങളോട് വിട. ഇനി നമ്മൾ പുതിയ ചിന്തയിലേക്ക് നടന്നു പോവുക. ഈ ദുനിയാവ് സുഖിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതല്ല. പെങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ആഡംബരത്തെ കൊതിക്കുന്നുവോ? നിങ്ങൾ ഇവിടെ ഹറാമുകളെ കൊതിക്കുന്നുവോ? അല്ലാഹുവിന് സമ്പത്ത് കിടക്കുമ്പോ കല്യാണത്തിന്റെ പേരിൽ കോടികൾ ആടിത്തുമറുക്കുന്ന, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തുന്ന, മഞ്ഞ കല്യാണം എന്ന പേരിൽ ആവാസത്തെ വാരി വിടത്തുന്ന, ഉമ്മായും ഉപ്പായും പ്രായബുദ്ധിയായ മകളുമൊക്കെ മഞ്ഞ വസ്ത്രം ധരിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ ഔറത്ത് പോലും സൂക്ഷിക്കാട് വീഡിയോ ടെലികാസ്റ്റിംഗ് നടത്തിയിട്ട് കല്യാണം ആർഭാടമാക്കുന്ന പെങ്ങളെ, കല്യാണം ആർഭാടമാക്കുന്നവരെ മാറണ്ട മോനെ. ഇല്ലാമത്താ ഉൾകുറൂ.
ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുമേ. അതുകൊണ്ട് ഈ ആഡംബരത്തിനോട് വിട പറയണം, ഈ അനാശാസ്യത്തിനോട് വിട പറയണം. ഇതൊക്കെ പറയുമ്പോ മൂലിയാക്കന്മാര് മൂലാച്ചികളോ വാക്കലിമാര് പ്രസംഗിക്കുന്നതെന്തിനാ? അവരുടെ മേല് കുതിര കയറാനാണ് ആൾക്കൾക്ക് താല്പര്യം. ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളിത് ചെയ്യുമെന്ന് പറയുന്നവരോട് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നുവെങ്കിൽ കാറൂനിനെ ഓർക്കുക, കുടുംബത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നെങ്കിൽ അബൂലഹബിനെ ഓർക്കുക, സമ്പത്തിന്റെ പേരിൽ അതി അഹങ്കരിക്കുന്നെങ്കിൽ കാറൂനെ ഓർക്കുക. തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിക്കാൻ ആയിരക്കണക്കിന് കുതിരകൾ, കുതിരയുടെ മുകളിൽ സ്വർണ്ണക്കജനാവുകൾ, പതിനായിരക്കണക്കിന് അനുയായികളുമായി തന്റെ നാട്ടിലൂടെ തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിച്ച കാറൂർ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. അത്രേ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരാ സഹോദരി, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് ഏത് സമയത്തും നിങ്ങളെ വഞ്ചിച്ചു കളയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്ത് അല്ലദി ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്, വൽ ഹയാത്ത ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്.